ഇബ്ലീസും ലൈന വിടുന്ന് വിളിച്ചു പറയുകയാണ്, നാല് സ്വഭാവം ഏത് മനുഷ്യനിലാണോ ഉള്ളത്, അവനെ എനിക്ക് വല്ലാത്ത സ്നേഹമാ, അവനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ, ആ സ്വഭാവമുള്ള ആൾ ഞാൻ എന്റെ വലയിൽ വീഴ്ത്തുമെന്ന് ഇബ്ലീസ് അവിടുന്ന് വിളിച്ചു പറയുകയാ. ഒന്നാമത്തെ സ്വഭാവം എന്താ? അൽഹസദു, അൽഹസദു അത് അസൂയ എന്ന് പറയുന്ന സ്വഭാവമാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, അസൂയ എന്ന് പറയുന്ന സ്വഭാവമുണ്ടല്ലോ, അത് ഇബ്ലീസിന് വല്ലാത്ത ഇഷ്ടമാ. ഒരു മനുഷ്യനിൽ അസൂയയുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്വന്തം കൂട്ടുകാരൻ ഒരു അനുഗ്രഹം വരുമ്പോ, അവന്റെ അനുഗ്രഹത്തിൽ നമ്മൾ അവനോട് അസൂയ വെക്കുമ്പോ, ആ മനസ്സ് ഇബ്ലീസിന് വല്ലാത്ത ഇഷ്ടമാണ്. അതേ നമ്മൾ പിന്നെ എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ എത്ര പണം മുടക്കിയിട്ട് ഉംറ ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ പിന്നെ എത്ര റക്അത്ത് നിസ്കരിച്ചിട്ടും കാര്യമില്ല, നമ്മൾ പിന്നെ എത്ര തഹിയ്യത്ത് നിസ്കരിച്ചിട്ടും ദുഹ നിസ്കരിച്ചിട്ടും വിത്ര നിസ്കരിച്ചിട്ടും സദഖ കൊടുത്തിട്ടും സക്കാത്ത് കൊടുത്തിട്ടും അങ്ങനെ എന്തൊക്കെ അമലുകൾ നമ്മൾ ചെയ്തിട്ടും, എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, നിങ്ങളത് എങ്ങനെ തന്നെ വസ്ത്രം ധരിച്ചിട്ടും, നിങ്ങൾ ഏത് മഫ്ത ധരിച്ചിട്ടും പറത് ധരിച്ചിട്ടും, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഏത് രൂപത്തിൽ ഇസ്ലാമികമായി നടന്നാലും ഒന്നും അല്ലാഹുക്ക് വേണ്ട. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു അണുമണി തൂക്കം അസൂയ ഉണ്ടെങ്കിൽ ഒരു അമലും നിങ്ങളുടെ അല്ലാഹുവിന് വേണ്ട. അതുകൊണ്ട് അസൂയ എന്ന് പറയുന്ന സ്വഭാവം അതിൽ ഇബ്ലീസിന് വല്ലാത്ത ഇഷ്ടമാണ്. അസൂയയുള്ള മനുഷ്യനെ ഇബ്ലീസ് വല്ലാതെ കീഴ്പ്പെടുത്തുകയാണ്, അസൂയയുള്ള മനുഷ്യനെ ഇബ്ലീസ് അവന്റെ കണിവലയിൽ പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സഹാബാക്കളോട് പറയുകയാ, അല്ലയോ സഹാബാ, ഇന്നലി നിഅമില്ലാഹി അഗ്ദാ, അല്ലാഹു ഒരു വിഭാഗം ശത്രുക്കളുണ്ട് സഹാബ, അല്ലാഹുവിന് ഒരു വിഭാഗം ശത്രുക്കളുണ്ട് സഹാബ, അല്ലാഹുക്ക് ശത്രുക്കളോ സ്വഹാബാക്കൾ മുഴുവനും അത്ഭുതമായി, അല്ലാഹുവിന് ശത്രുക്കളോ എന്ന് ചോദിക്കുകയാണ് സ്വഹാബാക്കൾ. മനുഹും യാ റസൂലല്ലാ, ആരാണ് ആ ശത്രുക്കൾ നബിയെ? അല്ലാന്റെ ശത്രുക്കൾ ആരാ നബിയെ? അവിടുന്ന് മുത്തു നബി പഠിപ്പിക്കുകയാ, അല്ലദീന യഹ്സുദൂനന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളി. അല്ലാന്റെ ശത്രുക്കൾ ആരാണെന്നറിയുമോ? അല്ലാ ഒരു മനുഷ്യന് അനുഗ്രഹം കൊടുക്കുമ്പോ ആ അനുഗ്രഹത്തിൽ അസൂയ വെക്കുന്നവനാരോ അവനാണ് അല്ലാഹുവിന്റെ ശത്രുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ സഹോദരന് വലിയ ഒരു വീട് ലഭിക്കുമ്പോ, നമ്മുടെ കൂടെപ്പിറപ്പിന് അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരന് നമ്മുടെ സുഹൃത്തിന് അതേ വലിയ ഒരു അനുഗ്രഹം ലഭിക്കുമ്പോ, അവന് നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കുമ്പോ, അവന് പുതിയ കാറ് ലഭിക്കുമ്പോ, അവന് പുതിയ വീട് ലഭിക്കുമ്പോ, അവന് പുതിയ പുതിയ അസൗകര്യങ്ങൾ ലഭിക്കുമ്പോ, അവന് വലിയ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോ, ആ അനുഗ്രഹങ്ങളിൽ അസൂയ വെക്കുന്നവൻ ോ അവനാണ് അല്ലാഹുവിന്റെ ശത്രുവെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്തതാവുകൊണ്ട് സാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ നമ്മുടെ സുഹൃത്തിന് ഒരു അനുഗ്രഹം വരുമ്പോ അതിൽ നമുക്ക് ടെൻഷൻ വന്നു പോയോ, അതിൽ നമുക്ക് അസൂയ വന്നു പോയോ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അത് പാടെ എടുത്തു വലിച്ചെറിയണേ, നമ്മുടെ കൽബൊന്ന് ക്ലിയറാക്കണേ, നമ്മുടെ കൽബിന്റെ ഉള്ളിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല. ഏതൊരു മനുഷ്യനും അസൂയ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു അനുഗ്രഹം കിട്ടുമ്പോ, നമ്മുടെ സുഹൃത്തിന് ഒരു വലിയ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഗ്രഹം അല്ലാഹു കൊടുക്കുമ്പോ, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അൽ മുഅ്മിനു യഖ്ബിതു. നമ്മുടെ കൂട്ടുകാരന് അനുഗ്രഹം ലഭിക്കുമ്പോ അൽ മുഅ്മിനു യഖ്ബിതു, മുഅ്മിനായ മനുഷ്യൻ സന്തോഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഒരു കപട വിശ്വാസിയോ, വൽ മുനാഫിഖു യഹ്സുദു, ഒരു കപട വിശ്വാസിക്ക് തന്റെ കൂട്ടുകാരന് ഒരു അനുഗ്രഹം കിട്ടുമ്പോ അവന് അസൂയ ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. ഇതുകൊണ്ടുള്ള ദോഷം എന്താ? നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അസൂയ വന്നാലുള്ള പോരായ്മ എന്താ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ, അൽഹസദു യഅകുലുൽ ഹസനാത്, നമ്മുടെ നന്മകളെ മുഴുവനും തിന്നുകളയുന്ന രോഗം
രോഗമാ അസൂയ. നമ്മൾ എന്തൊക്കെ നന്മ ചെയ്താലും, നമ്മൾ എത്ര വലിയ അമലുകൾ ചെയ്താലും, നമ്മൾ എത്ര തന്നെ സദഖകൾ കൊടുത്താലും ഒന്നും അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഈ അസൂയ എന്ന് പറയുന്ന സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവത്തെ നമ്മൾ മാറ്റണേ. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്വഭാവം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് അതാ ഇബ്ലീസ് നൂഹ് നബിയോട് പറയുകയാണ്, രണ്ടാമത്തെ മനുഷ്യനിലുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട സ്വഭാവം അത് അത്യാഗ്രഹമാണ്. അത്യാഗ്രഹം എന്ന് പറയുന്ന സ്വഭാവം എല്ലാം വാരി കൂട്ടാനുള്ള മനുഷ്യന്റെ ഒരു അത്യാഗ്രഹം. എത്ര കിട്ടിയാലും മതിയാകുന്നില്ല, പിന്നെയും പിന്നെയും കിട്ടാനുള്ള ഒരു അത്യാഗ്രഹം തന്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ അത് എനിക്ക് വല്ലാത്ത ഇഷ്ടമുള്ള സ്വഭാവമാണെന്ന് ഇബ്ലീസ് അവിടുന്ന് നൂഹ് നബിയോട് പറയുകയാണ്. നമുക്കൊക്കെ ഇന്ന് കടന്നുകൂടിയ ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവമാണ് അത്. നമുക്ക് എത്ര കിട്ടിയാലും മതിയാകുന്നില്ല, എത്ര തന്നെ നമുക്ക് പണം കിട്ടിയാലും, നമ്മുടെ ബിസിനസ് എത്ര വലിയ പുരോഗതിയിലെത്തിയാലും നമുക്കതൊന്നും മതിയാകുന്നില്ല. പിന്നെയും പിന്നെയും ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ്. ബിസിനസ് പുരോഗതിക്ക് വേണ്ടി മാത്രം ബാങ്കിൽ നിന്ന് 20 ലക്ഷവും 30 ലക്ഷവും ലോൺ എടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പണങ്ങൾ അങ്ങ് വാരിക്കൂട്ടിക്കൊണ്ട് അവിടുന്ന് അതാ അത്യാഗ്രഹത്തിന്റെ മേലെ കയറി നിന്ന് അഹങ്കാരത്തിന്റെ കൊമ്പ് വച്ച മനുഷ്യന്മാരായി മാറുകയാ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അത്യാഗ്രഹം എന്ന സ്വഭാവം നമ്മളിൽ വരാൻ പാടില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. അള്ളാഹു നമുക്ക് ഹലാലായ സമ്പത്ത് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, നമുക്ക് ഏറ്റവും കൂടുതൽ കടന്നു വരേണ്ട ഒരു സ്വഭാവമാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ്. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് അത്യാഗ്രഹം അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയും നമുക്ക് നേട്ടമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മുടെ നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ വാപ്പമാർ വിദേശത്തും നാട്ടിലും ഒക്കെയായി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഒരുപാട് പണമുണ്ടാക്കി മക്കളെ പഠിപ്പിക്കാനും മക്കളെ കല്യാണം കഴിക്കാനും അതുപോലെ തന്നെ മക്കൾക്ക് വീട് വെച്ചു കൊടുക്കാനും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന എത്രയോ വാപ്പമാരുണ്ട്. പക്ഷേ തിരിച്ചു മക്കളിൽ നിന്ന് കിട്ടുന്നതോ നേരെ എതിരാണ്. മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മക്കൾ കുറഞ്ഞു പോയ കാലഘട്ടമാണ്. ഞാൻ ചോദിക്കട്ടെ, എത്രയോ വാപ്പമാര് മരണപ്പെട്ട മക്കൾ ഇന്ന് എത്രയോ, നമ്മൾ നമ്മുടെ നാടുകളിലൊക്കെ മക്കള് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ മക്കളുണ്ട്. പക്ഷേ തന്റെ വാപ്പാക്ക് വേണ്ടി, അതെങ്കിൽ തന്നെ ഉമ്മാക്ക് വേണ്ടി നല്ലൊരു സദഖ ചെയ്യാൻ, അതല്ലെങ്കിൽ ഉമ്മാന്റെ ഖബർ വിശാലമാക്കാൻ നല്ലൊരു സൽക്കർമ്മം ചെയ്യാൻ മക്കൾക്ക് മനസ്സ് വരുന്നില്ല. വാപ്പാക്ക് വാപ്പ മകനുക്ക് വേണ്ടി ഒരുപാട് വർഷങ്ങളോളം കഷ്ടപ്പെട്ടു, പക്ഷേ വാപ്പാന്റെ ഖബർ വിശാലമാകാൻ ഒരു സദഖ ചെയ്യാനോ ഒന്നും വേണ്ട. വാപ്പയുടെ ഖബറുകൾ പോയി ഒന്ന് ഫാത്തിഹ ഓതാൻ പോലും മക്കൾക്ക് സമയം കിട്ടുന്നില്ല. പണത്തിന്റെ പളപളപ്പിന് പിന്നാലെ മക്കൾ ഞെട്ടോട്ടമോടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പണത്തിന്റെ പിന്നാലെ, ഈ ഒരു ദുനിയാവെന്ന് പറയുന്ന ഒരു കെണിവലയുടെ പിന്നാലെ നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. ഇന്നലില്ലാഹി ഇബാദൻ ഫൂത്വന തല്ലഖു ദുനിയാ വഹാഫുൽ ഫീതന. അല്ലാഹുവിന് ചില ബുദ്ധിശാലികളായ അടിമകളുണ്ട്. അള്ളാഹുവിന് ചില ബുദ്ധിശാലികളായ അടിമകളുണ്ട്. ആ ബുദ്ധിശാലികളായ അടിമകളുടെ പ്രത്യേകത എന്താ? തല്ലഖു ദുനിയാ, അവർ ദുനിയാവിനെ പാടെ ഉപേക്ഷിച്ചവരാണ്. ദുനിയാവിനെ ഉപേക്ഷിച്ചവരാണ് അവർ. തലാഖ് ചൊല്ലിയത് ഭാര്യമാരെയല്ല, ദുനിയാവിനെയാണ് അവർ. ദുനിയാവിനെ പാടെ തലാഖ് ചൊല്ലി ദുനിയാവിനെ അങ്ങ് ഉപേക്ഷിച്ചപ്പോ അവരെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായി. അവർ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ചു. റബ്ബ് ആ മഹാന്മാരുടെ ഔലിയാക്കളെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ കടന്നുകൂടാൻ പാടില്ല. ആ ഒരു സ്വഭാവം നമ്മൾ മാറ്റി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട്, ഖനാഅത്ത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്കൊക്കെ മനസ്സുണ്ടാകണം. എത്ര വലിയ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും, പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ ഭർത്താവിനെ കുറ്റപ്പെടുത്താതെ, നമ്മൾ എത്ര വലിയ കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും നമുക്ക് കിട്ടുന്നത് എന്തോ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് ഉണ്ടാക്കി വെച്ച് എത്രയോ ആളുകളാണ് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. ഒരു നെഞ്ചു വേദന വന്നാൽ തീരുന്ന ജീവിതമാണ് നമ്മുടെ ജീവിതം. ഒരു വേദന നമ്മുടെ അങ്ങ്
കടന്നു പിടിച്ചാൽ നമ്മുടെ ജീവിതം അവസാനിച്ചു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ വീടും നമ്മൾ വാങ്ങിവെച്ച കാറും നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങളും എല്ലാം അവിടെ വെച്ച് താറുമാറായി. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാൻ ഓർത്തു പോവുകയാണ് തലശ്ശേരിയിൽ, ഞാൻ ഈ അടുത്ത സമയത്ത് തലശ്ശേരിയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോ അവിടെ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ ഒരു ഉമ്മ എന്നോട് വല്ലാത്ത സങ്കടം പറഞ്ഞു. കാരണം അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഉമ്മയൊഴിച്ച് ബാക്കി കുടുംബങ്ങളിൽപ്പെട്ട മുഴുവൻ ആളുകളും ആ വാഹനത്തിൽ, തന്റെ പ്രിയപ്പെട്ട 5 മക്കളിൽ 4 മക്കളും ആ വാഹനത്തിലുണ്ട്. ഒരു മകൻ മാത്രം വീട്ടിലുണ്ട്, അതുപോലെ തന്നെ ഉമ്മയും വീട്ടിലുണ്ട്. ബാക്കി ഉപ്പയും 4 മക്കളും ഉൾപ്പെടെ ചെറിയ മകനെ ഗൾഫിലേക്ക് യാത്രയാക്കാൻ വേണ്ടി കോഴിക്കോട് എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വരുന്ന യാത്രയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ ഉമ്മയുടെ 3 മക്കളും മരണപ്പെട്ടു പോയി. 3 മക്കൾ, ഒരു ഉമ്മാക്ക് നഷ്ടപ്പെട്ടാലുള്ള വിഷമം എന്താണ്? ഒരൊറ്റ അപകടത്തിൽ വെച്ച് 3 മക്കളും മരണമടയുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ മക്കളുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 3 മക്കളും മരണപ്പെട്ടു എന്ന് പറയുമ്പോ ആ ഉമ്മ എന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉണ്ടാക്കി വെച്ചത് മുഴുവനും എല്ലാം അവസാനിച്ചതുപോലെ. ഞാൻ നീട്ടി പരത്തി ഒന്നും സംസാരിക്കുന്നില്ല, പറയുന്നത് ഇഷ്ടപ്പെടോ എന്ന് എനിക്കറിയുകയുമില്ല. ബഹുമാനപ്പെട്ട ഉമറാക്ക തന്നെ 2-3 ആഴ്ചകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, 2-3 ആഴ്ചകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, എന്റെ പൊന്നുമോൻ അറഫാത്ത് മരണപ്പെട്ടു പോയപ്പോ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ, അവിടുന്ന് അങ്ങോട്ട് എന്തോ ഒരു റാഹത്തില്ലാത്തതുപോലെ ഉമറാക്ക എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചത് മുഴുവനും ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിക്കുകയാണ്. റബ്ബ് നമുക്കൊക്കെ ആഫിയത്ത് തരുമാറാവട്ടെ. മക്കൾ മരിച്ചാലുള്ള അവസ്ഥ എന്താ? മക്കൾ മരിച്ചാലുള്ള ടെൻഷൻ എന്താ? അതുകൊണ്ടുണ്ടാകുന്ന വിഷമങ്ങൾ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മൗത്താക്കി മക്കളെ യതീമുകളാക്കാതിരിക്കുമാർ ട്ടെ മക്കളെ മൗത്താക്കി നമ്മളെ അല്ലാഹു ഒറ്റപ്പെടുത്താതിരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആഫിയത്ത് ദീർഘ ആയുസ് നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് മനുഷ്യനിലുള്ള ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ സ്വഭാവമാണ് അത്യാഗ്രഹം എന്ന് പറയുന്ന സ്വഭാവം. അത് നമ്മളിൽ നിന്ന് പാടെ ഒഴിവാക്കണം. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ സ്വഭാവം, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നാമത് മനുഷ്യനിലുള്ള ഒരു സ്വഭാവമാണ് അഹങ്കാരം എന്നുള്ളത്. അഹങ്കാരം എന്നുള്ളത് നമുക്ക് ചെറിയ ഒരു ഒരു മനുഷ്യന് കിട്ടുന്ന ഏതെങ്കിലും ചെറിയ ഒരു പോസിറ്റീവായ കാര്യം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ നമ്മളാണ് ഇവിടെ ഏറ്റവും വലിയ ആൾ, എന്നെ കഴിച്ചേ ബാക്കി ഇവിടെ ആരുമുള്ളോ എന്നുള്ള ചിന്തയിൽ ഗമനടിച്ച് അഹങ്കാരത്തിന്റെ കൊമ്പ് വെച്ച് നടക്കുന്ന എത്രയോ ആളുകളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മനസ്സിലേക്ക് അഹങ്കാരം വന്നു പോകാൻ പാടില്ല. റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടുള്ള നഷ്ടം എന്താണ്? അതുകൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന വലിയ പോരായ്മകൾ എന്താണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദറത്തിൻ മിൻ കിബർ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അഹങ്കാരത്തിന്റെ ഒരു അണു തൂക്കം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവന് സ്വർഗത്തിൽ കടക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു അണു തൂക്കം കിബറിന്റെ ഒരു അംശമുണ്ടെങ്കിൽ, അഹങ്കാരത്തിന്റെ ഒരു അംശമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കാരണം എന്താ? ഈ അഹങ്കാരിയുടെ മനസ്സ് നിയന്ത്രിക്കുന്നത് ഇബ്ലീസാണ്. അഹങ്കാരിയായ ആളുകളുടെ മനസ്സ് നിയന്ത്രിക്കുന്നത് അത് ഇബ്ലീസാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നാലാമത്തെ മനുഷ്യനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബ്ലീസിനുള്ള നാലാമത്തെ സ്വഭാവം അത് പിശുക്കാണ്, പിശുക്കത്തരം കാണിക്കുക. അല്ലാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഏറ്റവും കൂടുതലായി പിശുക്ക് കാണിക്കുന്ന മനുഷ്യൻ, അവനെ ഇബ്ലീസിന് വല്ലാത്ത ഒരു ഇഷ്ടമാണ്. നമ്മളിൽ ആർക്കാണോ ആ സ്വഭാവം ഉള്ളത് അവരത് മാറ്റിയേ പറ്റൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.